തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയാണ് മുഖ്യമന്ത്രി അഞ്ചു മാസമായി തൃശൂർ പൂരം കഴിഞ്ഞിട്ട് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് ജനത്തെ അസാധാരണമായി നിയന്ത്രിച്ചത് എന്തിനാണ് കുടമാറ്റത്തിലെ കുട പോലും തടഞ്ഞ പോലീസിന്റെ ധാർഷ്ട്യം എന്തിനായിരുന്നു ആനകളുടെ പട്ട തടഞ്ഞത് എന്തിനായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു ഇതിനൊക്കെ വഴിവെച്ചു കൊടുത്തത് ആരാണ് ആരായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അലങ്കോലമാക്കാൻ ശ്രമം നടത്തിയത് നാല് ദിവസം കൊണ്ട് കിട്ടുമോ ഉത്തരം തൃശൂർ പൂരം കെ മുരളീധരന്റെ തോൽവിക്കൊരു കാരണമായി എന്ന് കെ പി സി സി റിപ്പോർട്ടുണ്ട് എ ഡി ജി പിയുടെ റിപ്പോർട്ടിനെ സി പി ഐ മുഖപത്രം ജനയുഗം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഉത്തരങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് ചോദ്യം ഇതാണ് ഈ പൂരക്കളി ആർക്കു വേണ്ടി അതിഥികളായി കോൺഗ്രസിൽ നിന്നും ഡോക്ടർ മാത്യു കുഴൽനാടൻ ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലുദൈവ് സച്ചിദാനന്ദൻ ബി ജെ പി പ്രതിനിധി പ്രിന്റു മഹാദേവ് എന്നിവരാണ് സി പി എം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതിനിധികളെ അയക്കില്ല ആദ്യം അഡ്വക്കേറ്റ് ബലുദൈവ് സച്യുദാനന്ദനിലേക്ക് അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നു ആ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ വിഷയമല്ലേ അങ്ങനൊരു ഗുരുതരമായ വിഷയത്തിന്റെ റിപ്പോർട്ട് അഞ്ചു മാസം വൈകിപ്പിച്ചത് ശരിയാണോ അഡ്വക്കേറ്റ് ബലദേവ് മൈ വൈഫ് നോട്ട് ഈവൻ ടു ബി അണ്ടർ സ്വന്തം ഭാര്യ ഒഴിഞ്ഞുകൊണ്ട് ജൂലിയസ് സീസർ പോപ്പി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകമാണ് എല്ലാവരും സംശയത്തിന് അധികൃതരായിരിക്കണം മുഖ്യമന്ത്രിയും ആ കാര്യം അവസാനമായിട്ട് തറപ്പിച്ചു പറയുകയാണ് ആദ്യവിധി സി പി ഐയുടെ നേതാവ് പ്രകാശ് ബാബു പറഞ്ഞിരുന്നു എല്ലാവരും സംശയത്തിന് വകണം പ്രത്യേകിച്ച് ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ എപ്പോഴും സംശയത്തിന് സംശയത്തിനതീതമായിരിക്കണം ഇന്ന് ജനയുഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനവും വന്നു ഇതുമായിട്ടുള്ള ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും സംശയത്തിന് സംശയത്തിനതീതമായിരിക്കണം ഇന്നലെ റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച് അടുത്ത നടപടിലേക്ക് പോകുമെന്നാണ് കിട്ടിയിരിക്കുന്ന വാർത്തകൾ പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത് നമ്മളെല്ലാവരും ചർച്ചയ്ക്ക് വിജയ വിധേയമാക്കുന്നത് ഈ ദിവസം തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഈ പൂരം കലക്കലിന് പ്രധാനമായി അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണറുടെ തെറ്റായ ഇടപെടലുകളാണ് ഈ പൂരം കലക്കലിലേക്ക് പോയെന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട് ഈ പൂരം കലക്കലിലൂടെ ആർക്കാണ് രാഷ്ട്രീയ നേട്ടമുണ്ടായതുകൂടെ മനസ്സിലാക്കണം തൃശ്ശൂർ സീറ്റ് നമുക്കറിയാം സ്ഥിരമായിട്ട് ജയി ഭൂരിപക്ഷം ഭാഗം ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിൽ നിന്ന് ആ സീറ്റ് ബി ജെ പിടിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസ്സിന് എൺപതിനായിരത്തോളം വോട്ട് കുറഞ്ഞു ബി ജെ പിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ട് കൂടി ഇടതുപക്ഷ മുന്നണിക്ക് പതിനാറായിരത്തോളം വോട്ട് കൂടുകയാണ് ചെയ്തത് അപ്പോൾ ആരുടെ വോട്ടാണ് പൂരം കലക്കലിൽ ബി ജെ പിയിലേക്ക് പോയത് ഇത് കോൺഗ്രസ് ആണ് വിലയിരുത്തേണ്ടത് കോൺഗ്രസിൻ്റെ വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൺപതിനായിരം വോട്ട് ടി എൻ പ്രതാപന് കിട്ടിയതിനേക്കാൾ കുറവാണ് കെ മുരളീധരന് കിട്ടിയത് പിന്നെ കെ മുരളീധരൻ തന്നെ തൃശ്ശൂർ ഡി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഡ്രൈവറും കണ്ടക്ടറും ഇല്ലാത്ത ഒരു ബസ്സിലാണ് യാത്ര ചെയ്യാൻ വന്നത് ആരുമില്ലായിരുന്നു ഇവിടതിനെ നിയന്ത്രിക്കാൻ അതിലെക്കോപരി അദ്ദേഹം അവസാനമായി വെളിപ്പെടുത്തിയത് ഏതാണ്ട് അൻപതിനായിരത്തിന് മുകളിലോട്ട് ബി ജെ പി കുറഞ്ഞ സമയം കൊണ്ട് ചേർത്തത് കോൺഗ്രസ് നേതാക്കന്മാർ അറിഞ്ഞില്ലേ എന്ന് ഡി സി സി പ്രസിഡന്റ് വേദിയിലിരുത്തിക്കൊണ്ട് കെ മുരളീധരൻ ചോദിച്ചു ഇന്ന് കെ സി ജോസഫിൻ്റെ റിപ്പോർട്ടിൽ പരിപൂർണമായ പരാജയത്തിന് കാരണം പൂരംകലക്കിയതല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പല കാരണങ്ങളിലൊന്നു മാത്രമാണത് പ്രധാന കാരണം അതല്ല പൂരം കലക്കലിന് മറ്റ് കാര്യമുണ്ട് പരാജയത്തിന് പൂരം കലക്കൽ മാത്രമല്ല അപ്പോൾ അത് ശരിക്കും കോൺഗ്രസിനേക്കാൾ നല്ലതുപോലെ പഠിക്കേണ്ടത് ഇടതുപക്ഷമാണ് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് അല്ല അതെങ്കിൽ പോലും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ വളരെ കൂടുതൽ ശക്തമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അപ്പോൾ കോൺഗ്രസിന്റെ സീറ്റാണ് ബി ജെ പി പോയതെങ്കിലും ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനപരമായ പ്രത്യക്ഷ ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചുകൊണ്ടാണ് ആ സീറ്റ് ബി ജെ പി ലേക്ക് പോയി ആരോപണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നാളെ മുഖ്യമന്ത്രി കാണാൻ പോകുന്നത് ആ റിപ്പോർട്ട് ഇനി നമ്മൾ അംഗീകരിക്കുന്നത് എന്ത് ആത്മവിശ്വാസത്തിലായിരിക്കും താങ്കൾ കരുതുന്നുണ്ടോ എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ അതേ ദിവസം അതായത് പൂരം നടക്കുന്ന ദിവസം പകലും രാത്രിയിലും ആ സ്ഥലത്തുണ്ടായിരുന്നു രാവിലെ മൂകാംബിക്ക് പോകുന്നു അപ്പോൾ രാത്രിയിൽ ഈ സംഭവം നടക്കുമ്പോഴെല്ലാം അജിത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് ഇന്നത്തെ ജനയുഗത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത് അത്തരം എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച എ ഡി ജി പി ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലീസ് സേനയെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക സാധ്യമാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുക സാധ്യമാണ് അപ്പോൾ അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് പ്രതികൂട്ടിലാകും അതുകൊണ്ട് ആരോപണ ആരോപണവിധേയനൊരു റിപ്പോർട്ട് കൊടുക്കുന്നതിലെ ഒരു യുക്തിരാഹിത്യം ബൽദേവ് കാണുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തുള്ള അന്വേഷണം അല്ല ഇടതുപക്ഷം ചെയ്യേണ്ടത് സി പി ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഞാൻ തുടക്കത്തിൽ തന്നെ അതാണ് പറഞ്ഞത് ജൂലിയസ് സീസർ സ്വന്തം പരിശുദ്ധിയായ ഭാര്യ ഉപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ ഭാര്യ സംശയത്തിന് അതീതായിരിക്കണം എ ഡി ജി പി അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ ഒരു ഘടകക്ഷി ഉള്ള പ്രധാനം ചെയ്യുന്നൊരു പാർട്ടിയിൽ അംഗം കൂടിയാണ് ഞാൻ ഒരു കാരണവശാലും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സി പി ഐ അതിനെതിരാണ് സി പി ഐ മാത്രമല്ല ഇടതുപക്ഷത്തിലെ കടകക്ഷികൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റും അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടതു ഇടതു കക്ഷികൾ എല്ലാവരും ഒരുപോലെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിലപാട് റിപ്പോർട്ട് ആദ്യം ഒന്ന് കൈ കിട്ടട്ടെ നാളെ മാത്രമേ റിപ്പോർട്ട് കൈ കിട്ടൂ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നാളെ റിപ്പോർട്ട് കൈ കിട്ടിയാൽ അത് പഠിച്ചതിനു ശേഷം അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കും പക്ഷേ കോൺഗ്രസ് പറയുന്നു അത് റിപ്പോർട്ട് കൈ കിട്ടിയാലും ഇല്ലെങ്കിലും അത് ഞങ്ങൾ കൊള്ളില്ല പൂർണ്ണമായും തള്ളുന്നു എന്നാണ് സി പി എമ്മിനോടൊപ്പം മറ്റ് ഘടക കക്ഷികളും ആ റിപ്പോർട്ടിന്ന് തള്ളുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എങ്കിലും നടപടിക്രമം അനുസരിച്ചൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആ റിപ്പോർട്ട് നാളെ കൈ കിട്ടും കൈ കിട്ടിയതിന് ശേഷമല്ലേ മുഖ്യമന്ത്രിക്ക് ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണമാണെങ്കിൽ ക്രൈംബ്രാഞ്ച് സി ബി അന്വേഷണമാണെങ്കിൽ സി ബി ഐ തുടങ്ങിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയൂ അതിനുമ്പ് നമ്മൾ ആവേശ കമ്മിറ്റി ചേരുന്നിട്ട് കാര്യമുണ്ടോ ഡോക്ടർ മാത്യു കൊൽനാടൻ ോക്ടർ ഞാൻ നമ്മുടെ കേരളത്തിൻ്റെ എത്രയോ കാലമായി ഈ പൂരം ഒരഭിമാനമായി നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഉത്സവവും ആഘോഷവുമാണ് കേരളത്തിലെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ എന്ന് പറയുന്നു ഇന്നുവരെ ഇതുപോലൊരു സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദുരന്തം പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല അത് പൂരം കലക്കിയതാണ് എന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അത്ര ഗൗരവമുള്ള ഒരു വിഷയമുണ്ടായിട്ട് ഇത്രയും നാളായിട്ടും ഈ സർക്കാരിന് ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അതിന് മുതിർന്നില്ല അതിന് പരിശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതിലെ കള്ളനാരാണ് അല്ലെങ്കിൽ ഈ പൂരം കലക്കലിന് ഉത്താശ ചെയ്ത ആരാണ് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ സ്വാഭാവികമായിട്ടും അല്ലാത്ത ഒരു ഒരു നോർമൽ സംഭവമായിരുന്നുവെങ്കിൽ ഏതൊരു സർക്കാരും ഏതൊരു ജനാധിപത്യ സർക്കാരും ഇത്രയേറെ വിശ്വാസികളുടെ ഒരു വികാരത്തെ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്രയേറെ ഒരു കൂടി ചെയ്യുന്ന ഒരു ഉത്സവത്തെ ആരെങ്കിലും കലക്കാൻ ശ്രമിച്ചാൽ എത്ര കൂടി കാണേണ്ട ഒരു വിഷയമാണ് അതിന് എത്രയോ മാനങ്ങളുണ്ട് സത്യത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇതുവരെ മുഖ്യമന്ത്രി ഇതുവരെ ഇനിയിപ്പോൾ നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയാലേ ആ റിപ്പോർട്ട് നോക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു എത്ര സാങ്കേതികത്വം നിറഞ്ഞൊരു മറുപടിയാണ് എത്രലായിട്ടാണ് അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത് ഇപ്പോൾ ഈ സംഭവ ഉണ്ടായി ഇത്രയേറെ ആരോപണങ്ങളുടെ ശരശൈലിയില് സർക്കാരായതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയമായി പൂരം കള്ളക്കട നടന്നതാണ് എന്നും പോലീസ് ഒത്താശയോടുകൂടി എ ഡി ജി പിയുടെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് വേണ്ടി കലക്കിയതാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അന്വേഷണവും അന്വേഷണ ഒക്കെ ഇപ്പോൾ വരും ഇന്ന് വരും നാളെ വരുമെന്ന് മുഖ്യമന്ത്രി നിങ്ങൾ ആരെയാണ് നിങ്ങൾ കളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു പിണറായി വിജയനും കുടുംബവും നടത്തിയിട്ടുള്ള അഴിമതിയും അല്ലെങ്കിൽ ഈ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളും ഒളിക്കുന്നതിനും മറയ്ക്കുന്നതിനും അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ബി ജെ പിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്ത് അവർക്ക് മുമ്പിൽ അടിയറ വെച്ച് നിൽക്കുന്ന ഒരു സർക്കാരിനെയും ഒരു പാർട്ടിയെയും ആണ് നമ്മൾ കാണുന്നത് കാരണം പൂരം കലക്കലിൻ്റെ ഗുണഭോക്താവ് ആരാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഞങ്ങൾ സാധാരണ കേസിൻ്റെ ഈ ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ ആദ്യം ആ കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെൻസറിയ എന്ന് പറഞ്ഞ ഒരു ഒരു ലീഗൽ പ്രിൻസിപ്പളുണ്ട് ആ മെൻസറിയ എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള പ്രചോദനം പ്രേരണം അല്ലെങ്കിൽ അതിൻ്റെ ഘടകം എന്താണ് എന്ന് പരിശോധിക്കുക അതിൻ്റെ അതിനുള്ള താല്പര്യം എന്താണെന്നുള്ളത് അത് ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണ് പൂരം കലക്കലിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇനിയിപ്പോൾ ഇവിടെ ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം പറയുന്ന ഹിന്ദുക്കളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ബി ജെ പിക്ക് ഇതുപോലെ ഇതുപോലെ ഒരു ഒരു ഹൈന്ദവ വികാരമുള്ള ഒരു ഉത്സവം വ്രണപ്പെട്ടിട്ട് നാളിതുവരെ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബി ജെ പി ഏതെങ്കിലും നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവന്നായിട്ട് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ മറ്റേ ശ്രീധരൻപിള്ള സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് സുവർണാവസരമാണ് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി വലിയ ഉയർത്തെഴുന്നേൽക്കേണ്ട അവർക്ക് ബി വിജയം പോലും ലഭിച്ചു എന്നിട്ടും പൂരം കലക്കലിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് തെല്ലും വേദനയോ വിഷമവും പ്രയാസവും ഇല്ല ഇവിടെ പ്രയാസമുണ്ടായത് വേദന ഉണ്ടായത് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമാണ് ആ പൂരം ഇത്ര ഒരു കൂടി നടത്തപ്പെടുന്ന ഒരു ഉത്സവത്തെ വികൃതമാക്കിയതിൽ ആകെ വേദന ഉണ്ടായത് ഈ രാജ്യത്തെ വിശ്വാസികളായ സത്യസന്ധരായ ഹൈന്ദവർക്കാണെങ്കിൽ ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ കേരളത്തിൻ്റെ പൊതു ഉത്സവങ്ങളെ സ്നേഹിക്കുന്ന മതേതര വിശ്വാസികൾക്കുമാണ് അതിനെ സംബന്ധിച്ചൊരു വിഷമോ വേദനയുണ്ടായത് സി പി എമ്മിന് ഒരു പ്രയാസവും സി പി എമ്മിന് അന്വേഷിക്കണം തോന്നിയില്ല അല്ലെങ്കിൽ സർക്കാരിന് ഒരു പ്രയാസവും ഇല്ല ബി ജെ പിക്ക് ഒരു പ്രയാസവും ഇല്ല ബി ജെ പിക്ക് ഒരു ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ ടി സിദ്ദീഖ് എം എൽ എയും ചന്ദ്രശേഖരൻ എൻ ടി നേതാവിനെയും അംഗങ്ങളാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നൊരു കമ്മിറ്റി കെ പി സി സി തീരുമാനിച്ചിരുന്നല്ലോ ആ റിപ്പോർട്ട് എന്തേ ഈ റിപ്പോർട്ടുമായി ഒരേ സമയം പാലിച്ചത് നാലു മാസമായല്ലോ ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ട് എം ആർ അജിത് കുമാറിന് സ്ഥാപിത താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാം പക്ഷേ കെ സി ജോസഫിന് ഈ വിഷയത്തിൽ എന്താ സ്ഥാപിത താല്പര്യം ആ റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഈ പരാജയക്കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ കുറച്ചുകൂടി നേരത്തെ കോൺഗ്രസ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടാനുള്ള ഒരു അവകാശം ഉണ്ടായേനെ പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ട് വന്നില്ല ഇത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ച് പാർട്ടി നടത്തുന്ന അന്വേഷണവും അവലോകനവും അല്ലെങ്കിൽ പഠനവും പോലെയാണോ ഈ രാജ്യത്ത് വിശ്വാസികൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു പൂരം പോലൊരു ഉത്സവം കലക്കിയതിനെ സംബന്ധിച്ച് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് ഇതുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ കഴിയുക സി ഒരു പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നൂറ് കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ അതിൻ്റെ ഓരോ ഘട്ടം ഓരോ ഘടകങ്ങളിലും സംസാരിച്ച് കമ്മിറ്റികൾ പിരിച്ചുവിട്ട് അതിനൊരു സിസ്റ്റം രീതിയൊക്കെ ഉണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ മന്ത്സ് എന്ന് പറയുന്ന ഒട്ടും നീണ്ടുപോയ സമയമല്ല ഇറ്റ്സ് വളരെ സമയത്ത് തന്നെ ആ റിപ്പോർട്ട് അതും പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ കഴിയുക ഞങ്ങളിപ്പോൾ ഇത് പൊളിറ്റിക്കലി പറയാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന കമ്മിറ്റിയോ അല്ലെങ്കിൽ റിപ്പോർട്ടോ അല്ലല്ലോ ഞാൻ പറയുന്നത് പൂരം കലക്കപ്പെട്ടു എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ ആദ്യം ഈ രാജ്യത്തെ ഹിന്ദു വിശ്വാസികളോടും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളോടും ബി ജെ പിക്ക് ഇതുപോലൊരു കളം ഒരുക്കി കൊടുത്തതിന് മുഖ്യമന്ത്രി ആദ്യം ക്ഷമാപണം നടത്തണം അദ്ദേഹത്തിൻ്റെ സർക്കാർ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ പോലീസ് പൂരം കലക്കി എന്ന് പറയാൻ മടിയില്ലാത്തൊരു മുഖ്യമന്ത്രി ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും ദുർബലനായി ഇത്രയും ബി ജെ പിക്ക് വിനീത വിധേയനായി ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരന് അവരുടെ നേതാവാണ് ഇദ്ദേഹം എന്ന് പറയുന്ന നാണമാവില്ലെന്ന് ഞാൻ ചോദിക്കുന്നു രണ്ടാമത്തെ വിഷയത്തിലേക്ക് മുമ്പ് എനിക്ക് ചോദ്യം ചോദിക്കണം ഹാദേവ്വ് അഞ്ചു മാസമാവുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പിക്ക് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ഒരാഴ്ച പോയി രണ്ടാഴ്ച പോയി ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞു അഞ്ചു മാസമായി വിശ്വാസികളെ ബാധിക്കുന്ന തൃശ്ശൂർ പൂരത്തെ സാംസ്കാരികമായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുടെ ഒരു ആശങ്കയായിരുന്നു ആരാണ് പൂരം കലക്കിയത് നിങ്ങൾക്ക് മാത്രം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എന്തുകൊണ്ടാണ് ആഗ്രഹം ഇല്ലാതെ പോയത് പ്രിണ്ടു മഹാദേവ് അല്ല ഞങ്ങൾക്ക് ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടല്ലോ ഇന്ന് സത്യത്തിൽ പിണറായി വിജയൻ ഇന്നത്തെ ദിനത്തിൽ കിണ്ണം കട്ടത് ഞങ്ങൾ തന്നെയാണെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലുള്ള അജണ്ടയാണ് നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തത് ഒന്നാമത്തെ അജണ്ട സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഇപ്പോഴും പല മാധ്യമങ്ങൾക്കും ഇടതുപക്ഷത്തിലേയും വലതുപക്ഷത്തിനെയും പല ആൾക്കാർക്കില്ല രണ്ടാമത് പൂരം മുടക്കിയതിന് പിന്നെ ആർ എസ് എസ് ആണെന്നുള്ള ധോനി ഉയർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിനുള്ളിൽ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്നത് ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് തൃശ്ശൂർ പൂരം മുടക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് ഒരു സർക്കാർ ശ്രമിക്കുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം നേരത്തെ മാത്തിക്കുളനാടൻ പറഞ്ഞല്ലോ ആദ്യത്തെ സംഭവമാണെന്ന് ഇത് ആദ്യത്തെ സംഭവമൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂരവുമായി ബന്ധപ്പെട്ട് പാറമിക്കാവിൻ്റെ പാറമിക്കാവിൻ്റെ എഴുന്നള്ളത്ത് തടഞ്ഞിട്ടുണ്ട് അന്നും വിഷയമുണ്ടായിട്ടുണ്ട് ഇത് പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് മാസത്തിൽ ആർ എസ് എസിൻ്റെ നേതാവും എ ഡി ജി പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൽ ആ എ ഡി ജി പി ആർ എസ് എസ്സിൻ്റെ ആർ എസ് എസ് സർക്കാരിവാഹം എ ഡി ജി പിയോട് പറയുകയാണ് ഒരു വർഷം മുമ്പ് നടക്കാൻ പോകുന്ന ഒരു വർഷത്തെ ശേഷം നടക്കാൻ പോകുന്ന മുടക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു തിട്ടം പുറപ്പെടുവിച്ചു എന്നുള്ള രീതിയിലുള്ള ആഖ്യാനമാണല്ലോ നിങ്ങൾ രചിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി തൃശ്ശൂർ പൂരം നട മുടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്കറിയാമല്ലോ ഈ രാജ്യത്തിലെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ട്രഡീഷണൽ പാലിക്കുന്ന ഒരു ഉത്സവം ഏതെന്ന് ചോദിക്കുന്നത് തൃശ്ശൂർ പൂരമാണ് സ്വാഭാവികമായിട്ട് തൃശ്ശൂർ പൂരം നടത്തുന്നത് രണ്ട് ദേവസ്വങ്ങളാണ് ആ രണ്ട് ദേവസ്വങ്ങളൊന്ന് പാറമേക്കാവും മറ്റൊന്ന് തിരുവമ്പാടിയാണ് സ്വാഭാവികമായിട്ട് ഇപ്പോഴും കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് പിടികൊടുക്കാത്ത രണ്ട് ദേവസ്വങ്ങൾ കേരളത്തിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ദേവസ്വം ബോർഡുകൾക്കൊന്നും പിടികൊടുക്കാതെ സ്വതന്ത്രമായി ഏറ്റവും നല്ല രീതിയിൽ ട്രഡീഷണലായി കാര്യങ്ങൾ നടന്ന രണ്ട് ദേവസ്വങ്ങളാണ് പാറമേക്കാവും തിരുവമ്പാടിയും ഇതിനോട് സർക്കാരിന് കൃത്യമായിട്ട് ഇവരോട് വിരോധമുണ്ട് ആ വിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളാണ് ഇവർ ചെയ്യുന്നത് നോക്കൂ ഈ പൂരം നടക്കുന്നതിന്റെ തൊട്ട് രണ്ട് മാസം മുമ്പാണ് പൂരത്തിന്റെ പൂരവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമുണ്ടാവും നിങ്ങൾ കണ്ട തറവാടക വിവാദം ആ തറവാടക വിവാദം പിന്നെയാണ് ഞാൻ അവസാനിച്ചത് പൂരം നടക്കുന്ന പത്തൊമ്പതാം തീയതി ആ പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് ഏപ്രിൽ മാസം നാലാം തീയതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ഒരു തിട്ടൂരം പുറപ്പെടിക്കുന്നു പൂരം നടക്കുന്ന സമയത്ത് ആനയും മേളക്കാരും തമ്മിൽ നൂറു മീറ്റർ അകലം വേണം അങ്ങനെ ആസൂത്രിതമായിട്ട് ഈ പൂരം മുടക്കാനുള്ള ശ്രമം നടത്തിയത് പിണറായി സർക്കാർ ആണ് ഒരു സംശയം വേണ്ട അത് കഴിഞ്ഞ് എട്ട് മണി മാത്രമല്ലേ അത് അൻപത് മീറ്റർ ആണ് സാർ അൻപത് മീറ്റർ ആണ് സാർ കോടതി ഉത്തരവ് അൻപത് മീറ്റർ ആണെങ്കിൽ അൻപത് മീറ്ററിനെ മാറ്റിക്കൊണ്ട് നൂറ് മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തിട്ടൂരം പുറപ്പെടുവിക്കുന്നത് എന്നിട്ട് പറയുന്നു ഇതിന്റെ പേരിൽ നിങ്ങൾ ഇത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നു അങ്ങനെ നടക്കുന്നത് ആരാണ് ഇവിടെ സർക്കാർ അല്ലേ ഈ സർക്കാർ നയിക്കുന്നത് ആരാണ് ആഭ്യന്തരമന്ത്രിയല്ലേ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ലേ അപ്പൊ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം നടക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് ആർ എസ് എസിന്റെയും ബി ജെ കാരണം എന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലാതിരുന്നത് അല്ല ഈ പൂ അല്ല അല്ല ഞങ്ങൾക്കറിയാമല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാറ്റിക്കുള്ള പറഞ്ഞല്ലോ ഞങ്ങൾ പിറ്റത്തെ ദിവസം ദേവസ്വം ബോർഡിലേക്ക് നിരന്തരമായിട്ട് സമരങ്ങൾ നടത്തിയത് ഞങ്ങളാണ് തറവാടക വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാതെ പോയത് എന്തുകൊണ്ടാണ് അല്ല അത് സ്വാഭാവികമായിട്ട് ഒരു ഉത്തരവെന്ന രീതിയിൽ അത് അന്വേഷണം നടന്നിട്ടുണ്ടല്ലോ അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ടല്ലോ ഇതിൽ കാര്യങ്ങളല്ല അഞ്ചു മാസത്തെ കാലതാമസം നിങ്ങൾക്കൊരു വിഷയമേ അല്ല അല്ല അങ്ങനെയല്ലല്ലോ സാർ ഈ പൂരം മുടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്താണല്ലോ ഇതിന്റെ പരകിൽ കെ മുരളീധരനും സുനിൽ കുമാറും എന്തുകൊണ്ടാണ് ഈ ഈ മൂന്ന് പേരിൽ ആരാണ് സുനിൽകുമാറാണോ സുരേഷ് ഗോപി ആണോ കെ മുരളീധരനാണോ അല്ല ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടത്തെ പൊതുസമൂഹത്തിനിടയിൽ കാരണം ഒന്നും രണ്ടും വിവാദങ്ങളല്ല തൃശ്ശൂരിലെ എം എൽ എ ആയിട്ടുള്ള സി പി ഐയുടെ ബാലചന്ദ്രൻ നമ്മുടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട് ആ വിശ് ആ പ്രസ്താവനകൾ നമുക്കെല്ലാം അത് ചർച്ച ചർച്ചയായതാണ് ആ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രൻ പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹവുമായി ബന്ധപ്പെട്ട് ഗണപതിയുടെ വിവാദം മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ തൃശ്ശൂരിലെ ജനങ്ങൾ വൈകാരികമായിട്ട് അങ്ങനെ പ്രതികരിക്കുകയും ചിന്തിക്കുന്ന ആളുകളുടെ ആണെങ്കിൽ ഈ ശബരിമല പോലെ നിൽക്കുന്ന ഒരു പ്രക്ഷോഭം കേരളത്തിലുണ്ടായല്ലോ അങ്ങനെയാണെങ്കിൽ അന്ന് സുരേഷ് ഗോപി ജയിക്കേണ്ടതല്ലേ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോ റിപ്പോർട്ടിൽ പറയുന്ന ഇതാണ് പൂരപ്പറമ്പിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ സുരേഷ് ഗോപി നടത്തിയ നാടകീയ രംഗപ്രവേശം ഒരു രക്ഷകന്റെ പരിവേഷം അദ്ദേഹത്തിന് നൽകി എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ പി സി സിയുടെ റിപ്പോർട്ടാണ് ബി ജെ പി വിജയിപ്പിക്കാൻ തീരുമാനിച്ചത് സി പി എം ഉന്നത നേതൃത്വത്തിന്റെ അറവോടെ സി പി എം ആർ എസ് എസ് ധാരണയുടെ എന്നാണ് കെ പി സി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രിൻഡു അല്ല കെ പി സി സിയുടെ റിപ്പോർട്ട് എങ്ങനെയാണ് സാർ മുഖവലീകരിക്കാൻ സാധിക്കുക നേരത്തെ ബൽദേവ് സാർ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങളൊരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കോൺഗ്രസിന്റെ എൺപതിനായിരം വോട്ടെങ്ങനെയാണ് ബി ജെ പിയിലേക്ക് വരിക സുനിൽകുമാർ എന്നല്ല രണ്ടാം സ്ഥാനത്ത് സുനിൽകുമാർ പതിനാറായിരത്തി കഴിഞ്ഞ തവണ രാജാജി മാത്യു പിടിച്ചതിനേക്കാൾ പതിനാറായിരം വോട്ട് കൂടുതലാണ് സുനിൽകുമാർ പിടിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങളും സി പി എമ്മും തമ്മിലൊരു സഖ്യമുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് എങ്ങനെയാണ് സുനിൽകുമാർ വരിക കോൺഗ്രസിന്റെ എൺപത്താറായിരത്തോളം വോട്ടാണ് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എങ്ങനെയാണ് ഇതിനകത്ത് പക്ഷേ ഇതൊക്കെ അത്യന്തം നാടകമാണ് അങ്ങനെ വട്ടമേശ സമ്മേളനം നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചത് അല്ല അല്ല അത് സാർ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ വട്ടമേശ സമ്മേളനത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചത് ആർ എസ് എസ് കാരും ഒന്നും രണ്ട് ദേവസ്വങ്ങളാണ് ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരം ഞങ്ങൾ നിർത്തിവെക്കുന്നു പൂരം ഞങ്ങൾ ഇതാ വെടിക്കെട്ട് ഞങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ആ സാഹചര്യത്തിൽ പൂരം മുടങ്ങുമെന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ ഉറങ്ങിക്കിടന്ന് സുരേഷ് ഗോപി വിളിച്ചു കൊടുത്തിക്കൊണ്ട് വന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നത് അപ്പൊ മുടങ്ങേണ്ട പൂരം നടത്തിയത് ആണ് സാർ അങ്ങനെയാണ് പിന്നെ അങ്ങനെ മുടങ്ങേണ്ട പൂരം നടത്തിയ ഞങ്ങളുടെ പേര് എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നടന്ന സംഭവ വികാസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിനു മുമ്പും നിങ്ങൾ നോക്കൂ അവിടെ മാതാവിന്റെ കൊന്തയുമായി മാതാവിന്റെ കിരീടവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ശബരിമല ശബരിമല വിഷയമുണ്ടായ സമയത്ത് അതിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയത് കോൺഗ്രസുകാരാണ് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നു കോൺഗ്രസ്സുകാർ കൃത്യമായിട്ട് ഇതിനിടയിൽ കോൺഗ്രസിന് കാരണം ഈ രണ്ട് ദേവസ്വത്തിലെ ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്ക് കോൺഗ്രസ് നേതൃത്വമായിട്ട് കൃത്യമായി ബന്ധമുണ്ട് ഞങ്ങൾ ഇപ്പൊ സംശയിക്കുന്നുണ്ട് ഈ ശബരിമല വിവാദം പോലെ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് ബി ജെ പിക്ക് അല്ല ഗുണഭോക്താക്കളായത് ഗുണഭോക്താക്കളായിട്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ള കോൺഗ്രസിന്റെ അതിബുദ്ധിയാണ് ആ അതിബുദ്ധിയെ തൃശൂരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു അതാണ് ഇവരുടെ പ്രശ്നം അതുകൊണ്ടാണല്ലോ ഇപ്പൊ സത്യത്തിൽ ഞെട്ടും പോട്ട് കളഞ്ഞിക്കൊണ്ട് കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിവിധ പ്രസ്താവന നടത്തിക്കൊണ്ടാണ് ശരികരൻ പോകുന്നത് ഈ പൂരക്കളി തുടരുമെന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം ഉയർത്തിയായിരിക്കും വോട്ടർമാരെ സമീപിക്കുകയെന്ന് കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പൂരക്കളി ആർക്കു വേണ്ടി എന്നാണ് ചോദ്യം നമുക്കൊപ്പം ഡോക്ടർ മാത്യു കുൾനാടൻ കോൺഗ്രസ് പ്രതിനിധി ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്യുതാനന്ദൻ പ്രിന്റു മഹാദേവ് ബി ജെ പി പ്രതിനിധികൾ തുടരുന്നു ഞാൻ ബലദേവ് സച്യുദാനന്ദിലേക്ക് കൂടി ഒന്ന് പോകുന്നു ബലദേവ് സച്ചിദാനന്ദൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ തൃശൂർ പൂരം അലങ്കോലമാക്കാനൊരു ശ്രമം നടന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു നിരീക്ഷണമല്ലേ അത് അങ്ങനെ തൃശൂർ പൂരം പോലെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു ഉത്സവം അലങ്കോലമായി അലങ്കോലമാക്കാൻ ചില ശ്രമം നടത്തിയെങ്കിൽ അതിന് ഈ അഞ്ചു മാസം വരെ ഈ റിപ്പോർട്ടിന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു ഒരുപക്ഷെ പി വി എൻ ഈ വിഷയം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരുന്നേനെ അടുത്ത ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞിട്ടല്ലേ ഈ റിപ്പോർട്ട് വെളിച്ചം കാണുമായിരുന്നുള്ളൂ ഇനി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ പൂരവിഷയം ഉയർത്തിയാൽ വീണ്ടും ഇടതുപക്ഷം പ്രതിരോധത്തിലാവില്ലേ കോൺഗ്രസ് ഇനി എവിടെയാണ് പിടിച്ചു നിൽക്കാൻ ഒരു ഇടമുള്ളത് സി പി ഐക്ക് പോലും ബോധ്യമാവുന്നില്ല അഡ്വക്കേറ്റ് ബലദേവ് സച്യുതാനന്ദൻ ഈ പൂരം അലങ്കോലമാക്കിയവരോട് ആരും ക്ഷമിക്കും പൂരം അലങ്കോലപ്പെടുത്താൻ ആരോ ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ് ആരാണ് അതിന്റെ പിന്നിൽ യഥാർത്ഥ കക്ഷികളെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ നല്ലൊരു അന്വേഷണത്തിന് അത് കണ്ടെത്താൻ കഴിയുമായിരിക്കും അജിത് കുമാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു കാരണവശാലും യഥാർത്ഥത്തിൽ പൂരം കലക്കിയത് ആരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം അജിത് കുമാറും അതിൻ്റെ ഭാഗവാക്കാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല അതിന് ശ്രീ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ് ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു വേണ്ടത്ര ഗൗരവത്തിൽ ഒരു ഒരുപക്ഷെ ഗവൺമെൻറ് അത് എടുത്തോ എന്നുള്ളതിൽ എനിക്കും സംശയമുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യത്തിലുള്ള പരിപൂർണമായ വിയോജിപ്പ് അവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണ നടത്തിയാണ് പൂരം പൊളിച്ചത് അത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും പ്രിൻറ്റു ഇടയ്ക്ക് വെച്ച് പറഞ്ഞതും അതിന് നമ്മൾ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യണം ഞാൻ മാത്യു കുറഞ്ഞാളുടെ എം എൽ എയൊന്നും അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ കണക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തോരായിരത്തി നാനൂറ്റി അൻപത്തി ആറ് തൊട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ടായിട്ട് ഉയർന്നു യു ഡി എഫിന് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തൊമ്പത് വോട്ട് കിട്ടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിട്ട് കുറഞ്ഞു ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടായിട്ട് കൂടി അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ മറുപടി പറയണം ഞങ്ങൾക്ക് പൂരം കലക്കി ഞങ്ങൾ ബി ജെ പിയുമായിട്ട് ധാരണ ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങളുടെ വോട്ട് കുറയണ്ടേ ഞങ്ങളുടെ ഒരു വോട്ട് പോലും കുറഞ്ഞില്ല ഞങ്ങൾക്ക് വോട്ട് കൂടി കോൺഗ്രസ്സിന് എങ്ങനെ എൺപതിനായിരം വോട്ട് കുറഞ്ഞു അത് കോൺഗ്രസ് വ്യക്തമാക്കണം അപ്പോൾ അദ്ദേഹം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ശരിയാണ് ഹൈന്ദവ മതവിശ്വാസികളെ അങ്ങേയറ്റം ബാധിച്ചിട്ടുണ്ട് ആ പ്രയോഗം തന്നെ ഒരു പരിധി തെറ്റാണ് കാര്യം തൃശൂർ പൂരം കൊണ്ടാടുന്നത് ഹിന്ദുമത വിശ്വാസികളല്ല അവിടെ പല നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ഉള്ളതുകൊണ്ട് പല പഞ്ചായത്തുകൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവിടെ ബി ജെ പി ലീഡ് ചെയ്ത ചില സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ മാത്രമാണോ ബി ജെ പിക്ക് ഓട്ട് ചെയ്തത് അവിടുത്തെ മുസ്ലിം മേഖലയിൽ കുറച്ചൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ മേഖലയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ടും മറ്റു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചു അത് ബി ജെ പി കാര് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു വോട്ട് പോലും പിടിച്ചോണ്ട് പോകാൻ ബി ജെ പി നേതാവിന് കഴിഞ്ഞിട്ടില്ല ബി ജെ പി കഴിഞ്ഞിട്ടില്ല വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസ്സിനാണ് പിന്നെ പ്രിൻ്റ് പറഞ്ഞ ചില കാര്യങ്ങൾ എട്ട് വർഷമായിട്ട് പൂരം മുടക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നുവെന്ന് എന്തൊരു വിനോദാഭാസമാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല ഗവൺമെന്റ് ശ്രമിച്ചാൽ പൂരം മുടക്കാൻ ശ്രമിച്ചാൽ എട്ട് വർഷമൊന്നും വേണ്ട നിമിഷം കൊണ്ട് മുടക്കാവുന്നതേ ഉള്ളൂ ആ പോലീസിനെ പിൻവലിക്കാതിരുന്നാൽ പോരെ പിന്നെ മറ്റു രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് കോടതി ഉത്തരവാരണ ഇതിന് മാത്രമായിരുന്നില്ല വെടിക്കെട്ട് നിയന്ത്രിക്കണം എന്നും കോടതി ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെവിടെ വെടിക്കെട്ടുകളുണ്ടെങ്കിലും അതിന് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് എല്ലാ കളക്ടർമാർക്കും കോടതി ഉത്തരവിനെ തുടർന്ന് കേരള ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആദ്യമായ ഉത്തരവ് വന്നത് കൊല്ലം ജില്ലയിലെ പൂറ്റിങ്ങൽ വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഉത്തരവ് വന്നത് ഇങ്ങനെയുള്ള വെടിക്കെട്ടുകൾക്ക് പലയിടത്തും അനുമതി കൊടുക്കരുത് എന്ന് വരെ കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് പിന്നെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ബാലചന്ദ്രൻ എം എൽ എയുടെ സ്റ്റേറ്റ്മെൻറ്റും ഗണപതിയുമായി ബന്ധപ്പെട്ട വിവാദവുമാണ് ഈ ബാലചന്ദ്രൻ എം എൽ എയുടെ സ്റ്റേറ്റ്മെന്റും ഗണപതിയുമായി ബന്ധപ്പെട്ട വിവാദം തൃശൂരിലെ ജനങ്ങളിൽ മാത്രമാണോ ചിന്തയുണ്ടാക്കിയത് അങ്ങനെയായിരുന്നെങ്കിൽ കേരളത്തിലെ ഇരുപത് സീറ്റും ബി ജെ പിടിക്കണ്ടേ തൃശൂരിൽ മാത്രമെ ബാലചന്ദ്രൻ വർദ്ധിപ്പിച്ചു അത് കേരളം കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇനിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ പൂരം കലക്കാൻ ആസൂത്രിതമായ ഒരു നീക്കമുണ്ട് അലങ്കോലപ്പെടുത്താൻ ഒരു നീക്കമുണ്ടായി എന്ന് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ അജിത് കുമാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പോലീസ് സേന നമ്മുടെ തല തൃശ്ശൂരിൽ പൂരനഗരിയിൽ ഉണ്ടായിരിക്കെ അലങ്കോലപ്പെടുത്താൻ ചില ആളുകൾ ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടത് ആരാണ് ഒരു കാര്യം യാഥാർത്ഥ്യമാണ് പൂരം കലക്കാൻ ആരോ ശ്രമിച്ചു അത് പരിപൂർണമായിട്ട് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് മിഷണറിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഗവൺമെന്റ് നേരിട്ട് പൂരം കലക്കി എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഗവൺമെന്റ് പൂരത്തിന്റെ എക്സിബിഷൻ തറയ്ക്ക് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ വാടക തറവാടക നിശ്ചയിച്ചത് എന്തിനാണ് കൊച്ചി ദേവസ്വം ബോർഡ് പൂരം സ സമാധാനപരമായി നടക്കാനാണോ പിന്നീട് ഒടുവിൽ അത് വിവാദമായതിനു ശേഷം മന്ത്രി കെ രാജൻ അടക്കം ഇടപെട്ടുകൊണ്ട് വീണ്ടും മുപ്പത്തി ഒൻപത് ലക്ഷത്തിലേക്ക് താഴ്ത്തുകയായിരുന്നു അപ്പോൾ അങ്ങനൊരു നീക്കം നടന്നു അതാണ് സംശയം ഉണ്ടാക്കുന്നത് അടുക്കെ ബെൽദേവ് തീർച്ചയായിട്ടും അല്ല അത് 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 കാലാകാലങ്ങളിൽ നമ്മളെല്ലാ അമ്പലങ്ങളിലും ദേവസ്വങ്ങളും അല്ല ഇതെല്ലാം ഉയർത്താറുണ്ട് നമുക്കറിയാം ശബരിമലയൊക്കെ തന്നെ എത്രയോ മടങ്ങ് ഉയർത്തിയിട്ടുണ്ട് പിന്നീട് അതിന് അതിനകത്ത് ശേഷം ഗവൺമെൻറ് ഇടപെട്ട് പല രീതിയിലും അതെല്ലാം കുറച്ചിട്ടുണ്ട് ആ സ്വാഭാവികമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തി അത് ഇതുമായിട്ട് അതുമാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പരിപൂർണമായ നിയന്ത്രണം കൊച്ചിൻ ദേവസ്വം ബോർഡിനല്ലല്ലോ ആ രണ്ട് അമ്പല കമ്മിറ്റികളാണ് പരിപൂർണമായിട്ട് ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അത് കുറയ്ക്കുകയും ചെയ്തു അപ്പോൾ അത് കുറച്ചപ്പോൾ അത് ഇതുമായിട്ട് ബന്ധമില്ല തുക കൂട്ടിയും പൂരം വിപരീതമായി ബലിദേവ് ഈ പൂരനഗരിയിൽ രാത്രി മണിക്ക് തന്നെ വടം കെട്ടി അവിടെ ആളുകളെ പൂരനഗരിയിലേക്ക് വരാത്ത വിധം തടസ്സപ്പെടുത്തി എന്നതാണല്ലോ ഈ വിവാദങ്ങളുടെ ആദ്യത്തെ തുടക്കം ആ സമയത്ത് എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂർ നഗരത്തിലുണ്ട് ഡി ജി പി ഉണ്ട് വിഷമിക്കണം ഐ ജി ഉണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരാരും ഈ വിഷയത്തിൽ ഇടപെടാതെ പോയത് എന്തുകൊണ്ടായിരിക്കും അത് തന്നെയാണ് ഗവൺമെന്റിന്റെയും സംശയം ഇടതുമുന്നണിയിലുള്ള എല്ലാ ഘടകക്ഷികളുടെയും സംശയം അത് തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രഹസ്യമായ ചില ഇൻവോൾവ്മെന്റുകളിലാണ് ഈ പൂരം കലങ്ങിയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അയാൾ ഇപ്പോഴും അയാൾ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്നതിനെ ചൂണ്ടിക്കാട്ടിയ പി വി എൻ ഇപ്പോൾ പുറത്തുമായിരിക്കുന്നു അല്ല പി വി എൻവറിനെ ഒരുപക്ഷെ ഒരു കാര്യവശാലും ഇടതുപക്ഷ മുന്നണിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൽ ഡി എഫിൻ്റെ ഒരു എം എൽ എയുടെ പ്രവൃത്തികളൊന്നും അല്ല പി വി അന്മാറിൻ്റെ പ്രവൃത്തി അതാണ് സി പി എം സെക്രട്ടേറിയറ്റ് മാത്രമല്ല ഇടതുപക്ഷ മുന്നണിയും സി പി എം പി വി അന്മാറിനെതിരെയാണ് സി പി ഐ ആണ് ആദ്യമായിട്ട് പി വി അന്മാറിനെതിരെ ആരോപണങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നത് അപ്പോൾ പി വി എൻവർ ഞങ്ങളുടെ ഒരു സ്വതന്ത്ര എം എൽ എ മാത്രമാണ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവർ പറഞ്ഞ പല കാര്യങ്ങളിലും അന്വേഷണം പ്രഖ്യാപിച്ചു ആ വിതരവാ പ്രഖ്യാപിച്ചിട്ട് എന്താണ് അല്ല വിജിലൻസിന്റെ ഡയറക്ടർ ഭൂപേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ക്രമസമാധാനത്തിൽ നിന്നും നീക്കാത്തതിന്റെ കാരണം മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരന്വേഷണം നടക്കുന്നു ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്ന് എൽ ഡി എഫിൽ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നു അത് ഇന്നലെ നടക്കുന്നു അല്ല ഓരോ സമരം ചെയ്യുന്നു സ്വന്തം ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാവുന്നു ഈ വിഷയത്തിൽ ലേഖനം എഴുതുന്നു ആ സ്ഥാനത്തൊന്നും അദ്ദേഹത്തെ മാറ്റേണ്ടത് രാഷ്ട്രീയ നീതിയാണെന്ന് പറയുന്നു മാറ്റില്ല എന്ന് പറയുന്നു എന്ത് രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യം ഞാൻ പറയാൻ ഞാൻ പറയുന്നത് ഞാൻ പറയേണ്ട ഉത്തരം ഡോക്ടർ അരുൺ തന്നെ പറഞ്ഞു കാരണം അന്ന് കോടതി പറഞ്ഞ കൂടിയാണ് സീസറുടെ ഭാര്യ സംശയത്തിനതീതമായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു അതിനുശേഷമാണ് മാണിസാറിന്റെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് അതാണ് അതിന്റെ തന്നെയാണ് അതുപോലെ ഇവിടെ ും സി പി എമ്മിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് കുറയണം പക്ഷെ സി പി എമ്മിന്റെ വോട്ട് സി പി ഐയുടെ വോട്ട് പതിനേഴായിരം കൂടുകയും കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട് എൺപത്തി ഏഴായിരം കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ സി പി എം ആർ എസ് എസ് ബന്ധമെന്ന് എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നതാണ് ചോദ്യം നിങ്ങളുടെ റിപ്പോർട്ട് അസംബന്ധമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അരുൺ അത്യാവശ്യം പൊളിറ്റിക്കൽ അനാലിസിസ് ഒക്കെ നടത്തുന്ന ആളാണ് നിങ്ങൾ ആ വാദം അതേപടി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഈ പാർട്ടി ക്ലാസ്സിലെ വിശദീകരണം പോലെയാണ് ഇപ്പോൾ സി പി എം ആർ എസ് എസ് ബാന്ധവം ഉണ്ട് എന്ന് ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാർ പോലും പച്ചയായി മനസ്സിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിൻ്റെ വോട്ടാണ് കുറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിൽ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ ധാരണയില്ല എന്ന് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴുള്ള ആർഗ്യുമെൻറ്റാണ് ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ വോട്ട് പൂരം കലക്കുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് എന്ന് ആണല്ലോ ഞാൻ മറുപടി പറയേണ്ടത് എനിക്ക് നേരിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് മറുപടി പറയാനും എനിക്ക് താല്പര്യമാണ് സി പൂരം കലക്ട് വഴി ആരെയായിരിക്കും അത് ബാധിച്ചിട്ടുണ്ടാവുക പൂരം കലക്ട് വൈകാരികമായി ബാധിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വിശ്വാസി സമൂഹത്തെയാണ് പ്രത്യേകിച്ച് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള തീവ്രവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കാണ് അതിൻ്റെ അകത്ത് വലിയൊരു ഡിസപ്പോയിൻമെൻറ്റോ ആങ്കറോ അല്ലെങ്കിൽ ഒരു ഒരു നിരാശയോ അല്ലെങ്കിൽ അമർഷോ വിഷമോ പ്രയാസമോ ഒക്കെ ഉണ്ടാവുക അവിടെ സുരേഷ് ഗോപിയെ രക്ഷകനെ പോലെ നിങ്ങൾ പറഞ്ഞു നാടകീയമായി അവതരിപ്പിക്കുകയും ആ ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ടും ആരുടെ വോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക അവിശ്വാസിയായ അമ്പലത്തെയും പൂജാരിയെയും ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തോട്ട് പോവില്ല അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഒരു കളിതമാശയായി കാണുന്ന അവിശ്വാസിയായി കമ്മ്യൂണിസ്റ്റുകാരുടെ തോട്ട് പോവില്ല പക്ഷേ വിശ്വാസിയായി വികാരം പ്രണപ്പെട്ട വിശ്വാസികളുടെ വോട്ടാണ് കൂട്ടത്തോടെ മാറുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത പൊളിറ്റിക്കൽ അനാലിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഒരു ചർച്ച നമ്മൾ നടത്തിയിട്ട് കാര്യം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ അന്ന അന്നേരത്തെ ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യുമ്പോഴാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് വിശ്വാസികൾ മഹാഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സിനും യു ഡി എഫിനും ഒപ്പമാണ് എന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് പൂരം കലക്കൽ വഴി കോൺഗ്രസിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടുത്താനും അത് ബി ജെ പിക്ക് ഗുണകരമാക്കാനും കഴിയുമെന്ന് കണ്ടെത്തിയാണ് ഈ എൻടയർ ഗൂഢാലോചനയുടെ ഒരു പ്രമിസിസ് എന്ന് പറയുന്നത് ഞാൻ ഈ ൈബ് ചെയ്യുന്നു ഞാൻ ഒരു നിമിഷം ഒരു നിമിഷം മാത്യു അതിനോട് എങ്ങനെയാണ് ബൽദേവ് പ്രതികരിക്കുന്നത് എനിക്കറിയണം ബൽദേവ് നോക്കൂ സ്ഥിരമായി പാർട്ടി ക്ലാസ്സുകളിലും പാർട്ടി ചർച്ചകളിലും ഒക്കെ അല്ലെങ്കിൽ പാർട്ടി പ്രതിനിധികൾ ചർച്ചകളിൽ ഉന്നയിക്കുന്ന ആരോപണമാണ് എന്തുകൊണ്ടാണ് സി പി എം ആർ എസ് എസ് ബന്ധമുണ്ടെങ്കിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞത് സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടറി പോളിങ് ബ്യൂറോ അംഗം ഇതേ കാര്യമാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാത്യു പറഞ്ഞതല്ലേ അതിന്റെ പൊളിറ്റിക്കൽ ലോജിക് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ യു ഡി എഫിനോടൊപ്പം നിലപാടെടുത്തവർ ആ യു ഡി എഫിനെ പിന്തുണയ്ക്കുമായിരുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പലായനം ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി അതല്ലായിരുന്നെങ്കിൽ നിലവിൽ ടി എൻ പ്രതാപന് കിട്ടി അതേ വോട്ട് നിലനിർത്തില്ലെങ്കിൽ പോലും ആ വോട്ടുകൾ വി എസ് സുൽകുമാറിലേക്ക് സ്വച്ച് ചെയ്യാൻ സാധ്യതയുള്ള വോട്ടുകളായിരുന്നു ഇനി മുരളീധരനെ കിട്ടിയില്ലെങ്കിൽ പോലും അത് വി എസ് സുൽകുമാറിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടുകളായിരുന്നു ആ വോട്ടുകൾ പോലും സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഈ ആർ എസ് എസ് ബി ജെ പി ബാധവം കൊണ്ടാണെന്നാണ് മാത്യുവിൻ്റെ വിശദീകരണം മാത്യുവിൻ്റെ വിശദീകരണത്തിനകത്ത് ലോജിക്കുണ്ട് ബൽദേവ് അത് അല്ലാതിൻ്റെ അകത്തൊരു അൻപത് ശതമാനവും തെറ്റാണ് ഞങ്ങളെക്കാൾ നല്ലതുപോലെ ഇത് അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ ചാനലുകാരാണ് തൃശ്ശൂരെ ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും പഞ്ചായത്ത് തിരിച്ച് ബഹുമാനപ്പെട്ട ആരും ഒന്ന് അനലൈസ് ചെയ്യണം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ആ ഭാഗത്തെ ക്രിസ്ത്യൻസ് ഭൂരിപക്ഷവും കോൺഗ്രസിൻ്റെ അടിസ്ഥാന വിശ്വാസികളാണ് അവരെങ്ങനെ സുരേഷ് ഗോപിക്കോട്ട് ചെയ്തു ബഹുമാനപ്പെട്ട എം എൽ എ മറുപടി പറയണം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലകളിൽ അവര് അവിടെ ബി ജെ പിക്ക് പല മേഖലകളിലും വോട്ട് കൂടുതലുണ്ട് ബി ജെ പിന്നെ കണക്ക് നിർത്തിയിട്ടുണ്ട് ഞാനല്ല ബി ജെ പി വ്യക്തമായിട്ട് ബൂത്ത് അടിസ്ഥാനത്തിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടാണോ പോയത് ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യൻസ് അവിടെ വോട്ട് ചെയ്തു പല മേഖലകളിലും മുസ്ലിം അവിടെ വോട്ട് ചെയ്തു മൊത്തത്തിൽ മുല്ലശ്ശേരി പാറളം വല്ലച്ചിറ നാട്ടിക നിർമ്മണിക്കര പടിയൂർ ഈ പഞ്ചായത്തുകളിൽ ഇടതു മുന്നണിക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളാണ് അവിടെ സ്ഥാനത്ത് വന്നതോ അതാണ് ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ ഈ പറഞ്ഞ പല പഞ്ചായത്തുകളും അനലൈസ് ചെയ്ത് നോക്കി ഇതിനകത്ത് നിരവധി പഞ്ചായത്തുകൾ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും വളരെ ശക്തമായ വാദങ്ങളുണ്ട് അപ്പൊ അവിടെ എങ്ങനെ വോട്ട് പോയി അതും അത് മാത്രമാണ് മാറ്റമുണ്ട അതിനകത്തർക്കം ഞാൻ പറയുന്നില്ലല്ലോ പല മണ്ഡലങ്ങളിലും അങ്ങനെ മാറ്റമുണ്ടാവും പക്ഷേ ഹിന്ദുക്കളുടെ മാത്രം വോട്ടാണ് പൂരം കലകിയതുകൊണ്ട് സുരേഷ് ഗോപിയിലേക്ക് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് ആ വോട്ടിൻ്റെ വിശദമായ അനാലിസിസ് ഉണ്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങൾ ക്രിസ്ത്യൻസിനേക്കാൾ കൂടുതൽ വോട്ട് പോയത് മുസ്ലിങ്ങളുടെതാണ് അതെങ്ങനെ പോയി പിന്നെ ഹിന്ദുക്കളെല്ലാം ദൈവവിശ്വാസികളാണ് കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല എന്ന് പറയുന്നത് ഒരു ശതമാനം പോലും ഇപ്പോൾ ശരിയല്ല അമ്പലങ്ങളിൽ പോകുന്നവരാണ് ഉള്ളൂ തുടർച്ചയായിട്ട് വിശ്വാസികളെ അവഹേളിക്കുകയും വിശ്വാസികളെ വലിയ രീതിയിൽ പ്രകോപിതമാക്കുകയും ചെയ്ത കാര്യങ്ങൾ തൃശ്ശൂരിൽ സംഭവിച്ചില്ലേ അതാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് എ എങ്ങനെയാണ് തൃശ്ശൂരിലെ എം ആ ഒരു കവിത എഴുതുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് ആ കവിതയുടെ ആനുകൂല്യം ആർക്കാ കിട്ടുക ലളിതമല്ലേ ഈ തട തറവാടക ഉയർത്തിയത് ആനുകൂല്യം ആർക്കാ കിട്ടുക ആനയുടെ പട്ട കൊണ്ടുവരുന്ന പാപ്പാനോട് എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ പറയുന്നതിൻ്റെ ആനുകൂല്യം ആർക്കാ കിട്ടുക രാത്രി മണിക്ക് തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തി പൂരനഗതിയിലേക്കുള്ള ആളുകൾക്ക് തടഞ്ഞ് വടം കിട്ടിയത് ആർക്കാ ആനുകൂല്യം കിട്ടുക രാത്രിയിൽ തിരുവമ്പാടി നടത്തിയിരുന്ന എഴുന്നള്ളത്ത് തടഞ്ഞത് ആർക്കാ ആനുകൂല്യം കിട്ടുക അപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെങ്കിൽ ആ പരാജയത്തിന് നേതൃത്വം നൽകിയഗരിൽ അയാളുടെ സാന്നിധ്യം സംശയാസ്പദം ആ സാന്നിധ്യമുള്ള ആളെ ഇപ്പോഴും മാറ്റാതെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നത് രാഷ്ട്രീയമായ താല്പര്യം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അപ്പോൾ അപ്പോ ലോജിക്കലി കണക്റ്റഡ് ആണ് ശരിയാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണം എന്ന് ഞാൻ പറഞ്ഞല്ലേ സി പി എം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവനയിൽ അദ്ദേഹം പറയുകയുണ്ടായി പ്രസ്ഥാനം ഇതൊരു രാഷ്ട്രീയമായ തീരുമാനം എടുത്തു മാറ്റേണ്ടതാണെന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് റിപ്പോർട്ട് കണ്ടെത്തണ്ട എന്ന സാങ്കേതികത്വത്തിൽ മുഖ്യമന്ത്രി പിടിച്ചു നോക്കുകയാണ് ഗതികേടല്ലേ അല്ല അല്ല അതിനകത്ത് സി പി ഐ കൂടെ ഒരു ഉത്തരവാദിത്തം അല്ലേ ഈ സംഭവ സ്ഥലത്ത് ഈ പറയുന്ന എം എൽ എയും സി പി ഐയുടെ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരവിടെ ഉണ്ടായിരുന്നു ഒരു മന്ത്രിക്ക് ചില സാഹചര്യങ്ങളിൽ ഏത് വകുപ്പിലും ഗവൺമെൻറ് ഓർഡർ ഇടാനുള്ള അധികാരം മിനിസ്റ്റർ കൊണ്ട് മിനിസ്റ്റർമാർ അത് അറിഞ്ഞിരിക്കണം ഓർഡർ ഫ്രം ദ മിനിസ്റ്റർ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അംഗീകരിച്ചിരിക്കണം ചവർ ബേബി ജോൺ കൊല്ലത്തിരുന്നപ്പോൾ അദ്ദേഹം ഓർഡർ ഇട്ടിട്ടുണ്ട് ഇറ്റ് ഇസ് അൻ ഓർഡർ ഫ്രം ദ മിനിസ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട് ഇറ്റ് ഇസ് ആൻ ഓർഡർ ഫ്രം ദ മിനിസ്റ്റർ യു ഹാവ് ടു ഒബേ ദിസ് എന്ന് പറഞ്ഞു ജില്ലാ കളക്ടറോട് പറഞ്ഞു അദ്ദേഹം വന്ന് റവന്യൂ മിനിസ്റ്റർ ആയിരുന്നില്ല അത് മിനിസ്റ്ററുടെ വിശേഷാലുള്ള ചില അധികാരമാണ് ആ അധികാരം ഒരുപക്ഷെ കെ രാജൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ തടയാമായിരുന്നു അദ്ദേഹം അത് ഉപയോഗിച്ചില്ല അപ്പോൾ ഇതിനകത്ത് സി പി ഐയുടെ ഭാഗത്തും മിനിസ്റ്റർ ആ അധികാരം ഉപയോഗിക്കാതിരുന്നതിൽ മിനിസ്റ്ററുടെ ഭാഗത്ത് തെറ്റുണ്ട് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരമാണ് ഭരണഘടന അനുശാസിക്കുന്ന അധികാരമാണ് ഏതൊരു പോലും ഡി ജി പി ഉൾപ്പെടെ ഉള്ളവർ എം എൽ എക്ക് വരെ താഴെയാണ് പ്രോട്ടോക്കാളിൽ അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അധികാരം ഉപയോഗിച്ചില്ല എന്നൊരു ചോദ്യം സി പി ഐക്കാർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് അവിടെ തെറ്റ് നടന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിനകത്ത് പരാജയം പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണം ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരുടെ മാത്രം തലയിൽ കെട്ടി കെട്ടിവെക്കുന്നില്ല അവരെ നിയന്ത്രിക്കേണ്ട മേൽഘടകവും ഉണ്ടായിരുന്നു അപ്പോൾ സമയോചിതമായ ആക്ഷൻ അവിടെ ഉണ്ടായില്ല എടുക്കേണ്ടയാൾ അവിടുത്തെ എം എൽ എയും അവിടെ പ്രധാനം ചെയ്യുന്ന മന്ത്രിയുമൊക്കെ അതിന് ഉത്തരവാദികളാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ മാത്യു കുഴൽനാടൻ ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പ്രിന്റു മഹാദേവ് ബി പ്രതിനിധി എന്നിവർ ചർച്ചയിൽ തുടരുന്നു ഓഫറുകളുടെ മഹാദേവ് ഇപ്പോൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില വിവരങ്ങളിൽ ചിലത് അസ്വസ്ഥപ്പെടുത്തുന്നതാണ് അതിലൊന്ന് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി പോലീസ് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് ഈ പൂരനഗരിയിലേക്കുള്ള ആളുകളുടെ പ്രവാഹം തടയൽ ഇതുമായി ബന്ധപ്പെട്ട് ആനയും ഒപ്പം വാദ്യക്കാരും തമ്മിൽ നിൽക്കുന്ന അകലം കുറയ്ക്കൽ ഈ കാര്യങ്ങളിലെല്ലാം തിരുവമ്പാടിയെയും പാറമേക്കാവിനെയും ഒരുമിച്ച് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ തിരുവമ്പാടിയും കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾക്ക് എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവാദിയാവുക എന്ന ചോദ്യം പ്രസക്തമല്ലേ പ്രിണ്ടു അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ കൊടിയേറ്റ പൂരത്തിൻ്റെ നമ്മളെ കൊടിയേറ്റ് പൂരത്തിൻ്റെ നമ്മളെ പാറേമേക്കാവിൻ്റെയും തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സംഭവം ഉണ്ടെന്ന് കണിമംഗലം ശാസ്താവിൻ്റെ വരവ് നടക്കുന്ന പകൽപൂര സമയത്താണ് പിന്നീട് കുടമാറ്റ സമയത്ത് അങ്ങ് പറഞ്ഞു കുടമാറ്റത്തെ പോലും പിടിച്ചു വെച്ചു കൊണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് അങ്ങ് സൂചിപ്പിച്ചു എന്തായിരുന്ന സാഹചര്യം ഒന്ന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ഈ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് അന്ന് കുടമാറ്റത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞത് രാംലല്ലയുടെ അന്ന് നമ്മളെ ഈ രാമമന്ദിറവുമായി ബന്ധപ്പെട്ട് രാംലല്ലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് രണ്ടു ദേവസ്വങ്ങളും രാംലല്ലയുടെ പൂരത്തിൻ്റെ നമ്മുടെ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് രാംലല്ലയുടെ പടമുയർത്തുന്നത് ആ പടവുമായി വരുന്ന ആളുകളെയാണ് തടയുന്നത് പോലീസ് നിങ്ങൾ പറഞ്ഞല്ലോ തടഞ്ഞു തന്നിടുന്നത് ആ രാംലല്ലയുടെ പടമുയർത്തിയതിനു ശേഷമാണ് ആ ആറരയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ പോലീസ് വൈലൻറ്റാവുന്നത് അതിനുശേഷമാണ് പത്തൊൻപതോളം വഴികൾ കൊട്ടി അടയ്ക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് നാം കാണുന്ന ഈ കോലാഹലങ്ങൾ മുഴുവൻ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത് അതുവരെ വളരെ സ്മൂത്തായിട്ട് പോകുന്നത് അപ്പോൾ രാംലല്ലയുടെ ആ കുടമാറ്റ സമയത്ത് രാംലയുടെ പടം ഉയർത്തിയതിനു ശേഷമാണ് ഈ പ്രുവിൻ്റെ ആ പ്രണ്ടു ഞാൻ തിരികെ വരാം പ്രണ്ടുവിലേക്ക് പ്രണ്ടു അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് കേട്ടോ മാത്യു നോക്കൂ രാംലയുടെ വിഗ്രഹം ഉയർ രാംലയുടെ ഒരു കൊടമാറ്റം കൊടയിൽ രാംലയുടെ വിഗ്രഹം ഉയർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ തുടക്കമുണ്ടെന്ന് പ്രിൻ്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് കാരണം ആ വാർത്ത നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് അത് അതിനുശേഷമാണ് പിന്നീട് വിവാദങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുന്നത് രാജ്യം ഒന്നാകെ ചർച്ച ചെയ്തൊരു രാഷ്ട്രീയ വിഷയത്തിലെ ഒരു കഥാപാത്രത്തെ ഒരു വിഗ്രഹത്തെ രാംലയെ തന്നെ ഈ തൃശൂർ പൂര നഗരിൽ എഴുന്നള്ളിച്ചതിന് പിന്നിൽ സംഘപരിവാറിൻ്റെ താൽപ്പര്യമാണെന്ന് അന്നേ സംശയം ഉണ്ടായിരുന്നു അന്നേ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തൃശൂർ പൂരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വം ഒപ്പം ആർ എസ് എസ് ഇവർ മൂന്നുപേരും ഒരു നെക്സസ് ആണ് പ്രവർത്തിച്ചത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ രാംലല്ല അടക്കമുള്ളവ ഈ കൊടമാറ്റത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത് ഈ ഈ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്നൊരു നിരീക്ഷണത്തെ നിങ്ങൾ പിന്തുണയ്ക്കുമോ മാത്യു അല്ല നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു വശത്ത് സർക്കാർ സ്വാഭാവികമായിട്ടും ഈ വിഷയം പൊതിഞ്ഞുകെട്ടാനോ മറച്ചു പിടിക്കാനോ മൂടി വയ്ക്കാനോ കുഴിച്ചു മൂടാനോ ആണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണല്ലോ ഇത് ഈ സമയം വരെയും അവരെ ഈ കാര്യത്തിൽ താല്പര്യമെടുക്കാത്തത് ഒരു സർക്കാർ സംവിധാനവും അന്വേഷണവും പോലീസും ചേർന്ന് നടത്തുന്ന ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഇതുപോലൊരു ഓപ്പറേഷൻ ആ ഓപ്പറേഷനിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ പുറത്തു വന്ന് ഇതിനേക്കാളും സ്പീക്കിംഗ് ആയിട്ടുള്ള എവിഡൻസ് എങ്ങനെ വരാനാണ് ഇതിനേക്കാളും ഞാൻ നമുക്ക് ഒരു 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 കേസിനെ സംബന്ധിച്ചാണെങ്കിലും സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് വെച്ച് മാത്രം ശിക്ഷിക്കുന്ന പല കേസുകളുണ്ട് എങ്ങനെ നോക്കുമ്പോൾ പൂരം കലക്കിയത് സർക്കാരിൻ്റെ ഒത്താശയോടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് ഇതിനേക്കാൾ കൂടുതൽ തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും ഇനി പുറത്തു വരാനില്ല ഇനി അവർ കൊണ്ടുവരാൻ സമ്മതിക്കുമല്ലോ ചെയ്യത്തുമില്ല

അങ്കിത്തിനെ എന്തായാലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി പക്ഷേ അദ്ദേഹത്തിന് നടപടി വേണമെന്ന് ശുപാർശ ചെയ്യുന്നില്ല മാത്രമല്ല അങ്കിതിനെ സ്ഥലം മാറ്റിയതോടുകൂടി അത് അവിടെ അവസാനിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും റിപ്പോർട്ട് നേരിട്ട് കണ്ടല്ല റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ സോഴ്സിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയതാണ് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡിലേക്കും ഒപ്പം അങ്കിത ശോകിലേക്കും ഈ ഉത്തരവാദിത്വമിട്ട് തടിയൂരാനൊരു ശ്രമം ഈ റിപ്പോർട്ടിൽ നടത്തും അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് മാത്യു അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ യഥാർത്ഥമായ സംഭവങ്ങൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് സർക്കാർ മേശപ്പുറത്ത് വയ്ക്കുമെന്നോ അല്ലെങ്കിൽ കൊണ്ടുവരുമെന്നോ അത്ര അങ്ങനെ ചിന്തിക്കുന്ന ഒരു നിഷ്കളങ്കനാണോ അരുൺ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് സി പി എമ്മിൻ്റെ ആണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഗൗരവം കുറഞ്ഞു പോയതിനെ സംബന്ധിച്ച് അതൊക്കെ നിഷ്കളങ്കമായി അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം ധരിക്കുന്നതെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതപിക്കാനേ കഴിയുള്ളൂ കാരണം ഇന്ന് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ കേരളത്തിന് മുമ്പിൽ ആരായിരുന്നു പിണറായി വിജയൻ്റെ ശൈലി ശരീരഭാഷ ശബ്ദം സംസാരം ഒക്കെ എന്തായിരുന്നു ഇപ്പോൾ ഒരു എ ഡി ജി പിക്ക് മുമ്പിൽ ഇത്രയും രാഷ്ട്രീയ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ട് ഒരു എ ഡി ജി പിക്ക് മുമ്പിൽ ദുർബലനായി നിൽക്കുന്ന പിണറായി വിജയനെ അല്ലേ കേരളം കാണുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ വായിച്ചു ഐ ഫെൽറ്റ് പിറ്റി എബൌട്ടിറ്റ് സി പി എം പോലൊരു പാർട്ടി പി വി അൻവറോട് അഭ്യർത്ഥിച്ച് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവന കണ്ടില്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആത്മാഭിമാനമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അവന്റെ പാർട്ടിയെ കുറിച്ച് ആത്മാഭിമാനത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ കഴിയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട് വാങ്ങി അൻവർ എമ്മിലെ അപ്പോ ഇടതുപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഒരു എം എൽ എ ഒരു പാർട്ടി അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ആവശ്യപ്പെടുക എത്ര ദുർബലമായ അഭ്യർത്ഥനയാണ് അരുൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അവസാന വരി വായിക്കണം അതെ അവസാന വരി വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചോ പാർട്ടി അങ്ങോട്ട് ആ അഭ്യർത്ഥനയല്ലേ ഇടതുപക്ഷൻ അദ്ദേഹം അംഗമല്ലോ പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ ശൈലി എത്ര മാന്യമായ സംസാര ഭാഷയാണ് സി പി എമ്മിൻ്റെ ശൈലി മാതൃഭൂമി പത്രരേഖയെന്നെ പിണറായി വിജയൻ വിളിച്ച് എങ്ങനെയാണെന്ന് അറിയോ എടോ ഗോപാലകൃഷ്ണൻ എന്നാ വിളിച്ച് തനിക്ക് പാർട്ടിയെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു മാധ്യമ മേഖല നിക്ക് നിൽക്ക് ഞാൻ പറയട്ടെ ദീർഘകാലം ഇടതുപക്ഷത്ത് പ്രവർത്തിച്ച് ആ ദീർഘകാലം ജനാധിപത്യ വിജയം നേടി ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരിക്കുന്ന എം കെ പ്രേമേന്ദ്രനോട് സി പി എം എന്ന പാർട്ടിയുടെയും പിണറായി വിജയൻറെ ശൈലിയും ഭാഷയും എന്താണെന്ന് ഓർമ്മയുണ്ടോ ആ പാർട്ടി മുഖ്യമന്ത്രിയാണ് പോലെ ഇന്നലെ വന്ന ഒരു പിന്നെ എല്ലാ കാലത്തും പാർട്ടി ഇങ്ങനെയല്ലേ പാർട്ടിയിലെ സഹയാത്രികരോട് ഏതെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നുള്ളു അല്ല അല്ലെ ഭാഷയിലല്ലേ പാർട്ടി സെക്രട്ടേറിയറ്റ് കത്ത് പുറപ്പെടുവിച്ചിട്ടുള്ളൂ അല്ല അരുൺ അങ്ങനെയല്ല ഇങ്ങനെ ഇത് ഇതൊക്കെ കാണിക്കുന്നത് സി പി എമ്മിന്റെ ദൗർബല്യമാണ് ഞാൻ മുമ്പ് കമ്പനിക്ക് വേണ്ടി െർത്തി അല്ല ഒരു ഒരു സെക്കൻഡ് ഞാനൊന്നും പറയട്ടെ കൂടി പറഞ്ഞു അതായത് ഞാൻ പറയാം കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആരോപണങ്ങളിൽ പെട്ടപ്പോൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായിട്ടിരിക്കുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയിട്ടുള്ള പ്രസ്താവന അങ്ങ് വായിക്കണം ആ അതേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയൻ്റെ കാലം വന്ന് പിണറായി വിജയൻ്റെ മകളുടെ കാര്യത്തിലായപ്പോൾ അതേ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയുടെ ശൈലിയും സ്വരവും ഭാഷയും അങ്ങ് വായിക്കണം അതിനുശേഷം വേണം പി വി അൻവറോട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഈ പ്രസ്താവന ചേർത്ത് വായിക്കാൻ ആ സി പി എമ്മിനുണ്ടായ മാറ്റവും ആ ശൈലിയിലുണ്ടാവുന്ന തളർച്ചയും ആ ഭാഷയിലുണ്ടാവുന്ന ദൗർബല്യവും ഒക്കെ നമുക്ക് ഇറ്റ്സ് വെരി അപ്പാരൻ്റ് ആൻഡ് എവിഡൻറ്റ് സി പി എം പോലൊരു പാർട്ടിയുടെ സർവ്വ ആർജവും ചോർത്തിക്കളഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി ഒരു പാർട്ടിയുടെ അന്തസ്സും ആഭിജാത്യവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആത്മാഭിമാനവും ഇച്ഛാശക്തിയും എല്ലാം ഇന്ന് അടിയറ വെച്ച കാഴ്ച ഇന്നിപ്പോൾ ആർ എസ് എസിനും ബി ജെ പിക്ക് മുമ്പിൽ കണ്ടില്ലേ എ ഡി ജി പി അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തി ഗൂഢാലോചന നടത്തിയാലേ ആലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് ചെറുവിരലക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് വൈ അല്ലെങ്കിൽ ആർ എസ് എസിനെതിരെ എന്തൊക്കെ വലിയ വാഗ്ദോരണം നടത്തുന്ന ആളുകളായിരുന്നു പണയം വെച്ചുകൊണ്ടുള്ള സംസ്ഥാന കൊടുക്കാൻ ഒരിക്കലുമല്ലോ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പത്ര പരസ്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ കേട്ടുവാണല്ലോ പി വി അന്മർ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്

തനിക്കേറെ വിശ്വസ്തനായ എ ഡി ജി പി തൊട്ടപ്പോഴാണോ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തൊട്ടപ്പോഴാണോ ഇയാൾ കോൺഗ്രസുകാരനായത് അല്ല നമുക്കറിയാമല്ലോ പലരും പല പാർട്ടിയിൽ നിന്നും പല അല്ല ഒരു കാര്യം കൂടി ഉണ്ട് ബെൽദൈവ് ഞാൻ മാത്യുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒളിവിൽ ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടോ എന്താണെന്നറിയാമോ ഈ പി വി എൻ വെന്നെതിരെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഗവർണറുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോ താൻ ഇതുവരെ എതിർത്തിരുന്ന ഗവർണറുടെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പോലും തനിക്കെതിരെ പറയാൻ തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ശ്രമിച്ചാൽ അയാൾക്കെതിരെ ഉപയോഗിക്കുമെന്ന ഭീഷണി കൂടി അതിനകത്തുണ്ട് അതിന്നലെ നമ്മൾ കേട്ടു അല്ല അതൊരു അത് ഐ ടി ആക്ട് അനുസരിച്ച് ഐ ടി ആക്ട് അനുസരിച്ച് സെക്ഷൻ ട്വന്റി ഫൈവ് ടു അനുസരിച്ച് മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ ശിക്ഷയും ലഭിക്കാമെന്ന വലിയ നോൺ വെയിലബിൾ ഒഫൻസ് ആണത് അതിപ്പോൾ ബി ജെ പി അല്ല ഇവിടെ പി വി അൻവർ അഡ്മിറ്റ് അഡ്മിറ്റ് തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച പാർട്ടിയുമായി ആശയപരമായി വിയോജിച്ച ടി പി ചന്ദ്രശേഖരനെ കുലങ്കുത്തി എന്ന് വിളിച്ച ഒരു പാർട്ടിക്ക് ഒന്നുമല്ലാത്ത പി വി എൻവർ സി പി എമ്മിനെയും സി പി എമ്മിൻ്റെ നേതാവിനെയും മുഖ്യമന്ത്രിയും ഇതുപോലെ വഴിയിലിട്ട് വഴിയിലിട്ടലക്കുമ്പോൾ അവരോടുള്ള ഭാഷയുടെ മൃദത്വം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ദൗർബല്യം മനസ്സിലാവുന്നില്ലേ അത് നിങ്ങൾ ഈ നിഷ്കളങ്കത അഭിനയിക്കുകയാണ് വളരെ പ്രസക്തമായ ചോദ്യമാണ് നന്ദി മാത്യു നന്ദി ബൽദേവ് സച്ൻ നന്ദി പ്രിൻറ്റു മഹാദേവ് ചർച്ചയിൽ ചേർന്നത്